सर എനിക്ക് മാർഗ്ഗനിർദ്ദേശം വേണം ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമം വർദ്ധിക്കുകയാണ് ഓക്സിജൻ പ്ലാന്റുകൾ ഇല്ലെങ്കിൽ ഡൽഹിയിലെ ജനങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കില്ല എന്നാണ് ഡൽഹിയിലേക്ക് വരുന്ന ഓക്സിജൻ ടാങ്കറുകൾ മറ്റു സംസ്ഥാനങ്ങൾ തടയാതിരിക്കാൻ കേന്ദ്ര സർക്കാരിൽ ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത് കോവിഡ് അതിരൂക്ഷമായി ബാധിച്ച 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നടത്തിയ ചർച്ചയ്ക്കിടയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണിത് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നടപടിയിൽ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും രംഗത്തെത്തുന്നുണ്ട് കോവിഡ് വ്യാപനം രൂക്ഷമായ 10 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ യോഗത്തിലാണ് കെജ്രിവാൾ മോദിയോട് പൊട്ടിത്തെറിച്ചത് ഡൽഹിയിലെ ഓക്സിജൻ വിതരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് യോഗത്തിൽ കെജ്രിവാൾ ചോദിച്ചതിന്റെ വീഡിയോ അടക്കം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് അതേസമയം യോഗം പരസ്യമാക്കിയതിൽ കെജ്രിവാളിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും രംഗത്തെത്തുന്നുണ്ട് കോവിഡ് യോഗത്തിലെ സംഭാഷണം പരസ്യമാക്കിയത് മര്യാദകേടാണ് എന്നും ഔദ്യോഗിക യോഗം പരസ്യപ്പെടുത്തുന്നത് തെറ്റായ കീഴ്വഴക്കമാണ് എന്നും യോഗങ്ങളിൽ പാലിക്കേണ്ട മര്യാദ പാലിക്കണമെന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത് ഡൽഹി കൃത്യമായി കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണമെന്നുള്ളൊരു വിമർശനം കൂടി പ്രധാനമന്ത്രി ഇതിനിടയിൽ ഉന്നയിച്ചു ഡൽഹിയിലെ ആശുപത്രികളിൽ വലിയ ഓക്സിജൻ ക്ഷാമമാണ് നേരിടുന്നത് എന്ന് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഓക്സിജൻ ടാങ്കർ മറ്റൊരു സംസ്ഥാനത്തേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ കേന്ദ്ര സർക്കാരിലെ ആരെ വിളിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നാണ് പ്രധാനമന്ത്രിയോട് അരവിന്ദ് കെജ്രിവാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചിരുന്നത് ഓക്സിജനുമായി വരുന്ന ലോറികൾ തടയപ്പെടുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓക്സിജൻ ക്ഷാമം പരിഹരിക്കപ്പെടാൻ അടിയന്തര നടപടി ആവശ്യമാണ് അല്ലായെങ്കിൽ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് ഓക്സിജൻ പ്ലാന്റുകളുടെ നടത്തിപ്പിന് ഈ ഘട്ടത്തിൽ സൈന്യത്തെ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്നും ഒരു മുഖ്യമന്ത്രിയായിട്ടും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് ഞാനെന്നും രാത്രിയൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആ ഒരു പരാമർശം ദയവായി ഡൽഹിയെ സഹായിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ആ ഉന്നതതല യോഗം രാഷ്ട്രീയം കളിക്കാനുള്ള അവസരമാക്കി കെജ്രിവാൾ മാറ്റിയെന്നാണ് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നത് വാക്സിൻ വില സംബന്ധിച്ചുകൊണ്ട് തെറ്റായ ആരോപണമാണ് കെജ്രിവാൾ ഉന്നയിച്ചതെന്നും ഒരു ഡോസ് വാക്സിൻ പോലും കേന്ദ്ര സർക്കാർ കൈവശം വയ്ക്കുന്നില്ല എന്നും എല്ലാം പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള യോഗത്തിലെ സംഭാഷണവും ദൃശ്യങ്ങളും പരസ്യമാക്കിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം യോഗത്തിന്റെ ദൃശ്യങ്ങൾ നൽകരുതെന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലായിരുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് കൊറോണയുടെ രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗമാണ് ഡൽഹിയിലെ ടെലിവിഷനുകളിലൂടെ ജനങ്ങളെ കാണിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത